വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുകയാണോ? ഷിവിൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പോകാം. ഞാനിന്ന് എത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഡെയിൻമ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന പോലെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. ഗ്രോസറി അറേഞ്ച്മെൻറ്റ്സ് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയ കമൻസുകളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? നമുക്ക് വീഡിയോയിലോട്ട് പോകാം. രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്, അവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, ക്ലീനിങ്ങും കുറച്ച് ഗ്രോസറി അറേഞ്ച്മെൻറ്റ്സും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കുട്ടികളൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രീ ആണല്ലേ. അപ്പോൾ നമുക്കിനിയിപ്പോൾ കുറച്ച് എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് ഒതുക്കേണ്ടതായിട്ടുണ്ട്. രാവിലെ തന്നെ ചെറിയൊരു മഴയുടെ കോളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വലിയ വെളിച്ചമൊന്നുമില്ല, മഴയൊക്കെ തലേദിവസം രാവിലെ നൈറ്റിലൊക്കെ പെയ്ത് രാവിലെയും ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഡോറൊക്കെ ഒന്ന് തുറന്നിട്ട് ജനലിലെ ഇങ്ങനെ കർട്ടനൊക്കെ ഒന്ന് മാറ്റി വെളിച്ചമൊക്കെ വീടിനുള്ളിൽ ഇങ്ങനെ വരുന്നതായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ അടച്ചു മൂടി വയ്ക്കുമ്പോൾ എന്തോ ഒരു ഡിസ്കംഫർട്ട് പോലെയാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ വൈറ്റ് കർട്ടൻ ഇടയ്ക്ക് ചൂസ് ചെയ്തിരിക്കുന്നത് വെളിച്ചം ഇങ്ങനെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോഴും വല്ല ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. അടുത്ത് ഞാൻ കുറേ നാളായി നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഒരു 2 weeks കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഒന്ന് പുറത്തെടുത്ത് വയ്ക്കണം കേട്ടോ. ഒരു നേരത്തെ സൺലൈറ്റൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊന്ന് പെട്ടെന്ന് അത് ചീത്തയായി പോകും പ്ലാന്റ്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് പ്ലാന്റൊക്കെ പെട്ടെന്ന് ചീത്തയാവുന്നുണ്ട് വീടിനുള്ളിൽ വയ്ക്കുമ്പോഴേക്കും. അപ്പോൾ നമ്മൾ 2 weeks കൂടുമ്പോൾ നമ്മൾ സൺലൈറ്റ് അത് കൊള്ളിപ്പിക്കുകയായി കൊള്ളിച്ചിട്ട് ഒന്നെടുത്ത് കുറേ സമയം കഴിഞ്ഞ് നമ്മളെടുത്ത് വയ്ക്കുകയാണെങ്കിൽ തന്നെ അത് എപ്പോഴും കുറേ നാൾ വയ്ക്കുക കേട്ടോ. അപ്പോൾ ഒരു ഒന്നും അതിന് പറ്റില്ല. അപ്പോൾ ഒന്ന് സെറ്റിയിലും ആ പാർട്ടിഷനിലൊക്കെ ഉള്ള പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ പോയി കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഫ്രീ അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്ന ഒക്കെ ഏരിയയാണ് ഈ ഒരു സെറ്റിയുടെ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്ന് ടി വി ഇതൊക്കെ നോക്കിയാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എല്ലാ ഫുഡിൻ്റെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കവറിനെ ഇങ്ങനെ നമ്മളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒന്ന് കുടഞ്ഞൊന്ന് പൊടി തുടച്ചു കൊടുത്താൽ മതി, പെട്ടെന്ന് ക്ലീൻ ആയിക്കോളും. അപ്പോൾ ലിവിങ്ങിൽ നമ്മളിതുപോലെ അലങ്കോലമായിട്ട് കിടക്കുമ്പോൾ നമുക്കൊരു ഡിസ്കംഫർട്ട് ആണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് രാവിലെ തന്നെ ഇടുവാണെങ്കിൽ നമ്മുടെ പകുതി ജോലി കുറഞ്ഞു കിട്ടും. പിന്നെ കുറച്ച് നമ്മുടെ ആ ഒരു പുളി പുളിച്ചിക്കയില്ലേ, നമ്മുടെ ഇരുമ്പം പുളി, അതൊന്ന് ഉപ്പിലിട്ട് കീറി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഉണക്കാനായിട്ട് ഒരു മുറത്തിലിട്ടൊന്ന് ഉണക്കാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ജോലിയുടെ ഇടയിൽ കണ്ണിൽ കാണുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അത് ഉണക്കി നമ്മൾ അച്ചാറിടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കണ്ടു നോക്കാം. അപ്പോൾ തലേദിവസം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ കുടയൊക്കെ എടുത്തിട്ട് എല്ലാം വിരിച്ച് ഇവിടേക്ക് ഇട്ടിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു സിറ്റൗട്ടിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ കുറേ നാളായി നമ്മുടെ പ്ലാന്റ്സൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്തിട്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഒത്തിരി വലുതായതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് ലീവ്സൊക്കെ. പിന്നെ ഉണങ്ങിയിട്ടുള്ള ലീവ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലുള്ള പോർഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ഇങ്ങനെ അലങ്കോലമായിട്ട് ഇടാനും പറ്റില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റീ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറത്തോ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് വെയിൽ വളരെ കൊള്ളാത്ത രീതിയിൽ വേണം ഇൻഡോർ പ്ലാന്റ്സൊക്കെ അറേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ആ ഒരു ലീഫിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ആ ഒരു വീട്ടിൻ്റെ അകത്തുള്ള കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് അതിൻ്റെയോടൊപ്പം തന്നെ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലീഫിൻ്റെ വലിയ മരങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല, എന്നാലും ഈ ഒരു ഉള്ള ചെടികളുടെയൊക്കെ ചെറിയ ഉണങ്ങിയ ഇതും പിന്നെ ചെറിയ ചെറിയ ചവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീടിനകത്തൊന്നൊക്കെ ലിവിങ്ങൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്, തൂക്കുന്നുണ്ട്. അപ്പോൾ ലിവിങ് എല്ലാം ഒരിടത്ത് നമ്മൾ തൂത്തൊതുക്കിയതിനു ശേഷം ഞാൻ ബെഡ്റൂമിലായിട്ടാണ് വന്നിട്ടുള്ളത്. അവിടെയും ജസ്റ്റ് നമ്മൾ ആ ഒരു എന്താണ് ബെഡ്ഷീറ്റും കാര്യങ്ങളും പില്ലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് റൂമിൽ ആ ഒരു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ വിരിച്ച് ക്ലീൻ ചെയ്ത്
ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബെഡ്റൂമിൻ്റെ ഫ്ലോറും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാറുള്ളത് കേട്ടോ. ഡെയിലി നമ്മളൊരു മേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും പരിപാടി തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലോട്ടാണ് കയറിയിട്ടുള്ളത്. ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഒതുക്കി കഴിയുമ്പോഴേക്കും നമുക്കിനി കിച്ചണിലോട്ട് മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് ഗ്രോസറി ഐറ്റംസും വെജിറ്റബിൾസും അതെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അറേഞ്ച് ചെയ്ത് വെക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ കുട്ടീസൊക്കെ സ്കൂളിലൊക്കെ പോയതിന് ശേഷം എന്നെ ഒന്ന് ഫ്രീ ആയല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലേന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എടുത്ത് നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട്. സവാള, ചെറിയുള്ളി, വെളുത്തുള്ളി ഇതൊക്കെ ഈ ഒരു സ്റ്റാൻഡിലാണ് ഞാൻ ഇട്ട് വയ്ക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ മാസവും നമ്മൾ ഇതുപോലെ സാധനം ഇട്ട് ഉള്ളിയൊക്കെ വിട്ട് വയ്ക്കുമ്പോഴേക്കും ആ ഒരു ന്യൂസ് പേപ്പേഴ്സ് കവർ ഇട്ടാണ് ഞാൻ വയ്ക്കുന്നുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരു 1 മന്ത് കൂടുമ്പോഴേക്കും ആ ഒരു കവർ മാറ്റിയിട്ട് ആ ഒരു പേപ്പർ മാറ്റിയിട്ട് പിന്നെയും പുതിയതാണ് വിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ എന്നിട്ട് ഞാൻ ആ ഒരു മേടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട്. എടുത്ത് ഫുള്ളായിട്ട് എടുത്ത് വെളിയിൽ വെച്ചിട്ട് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ കാര്യങ്ങളാണ് മേടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഗ്രോസറി അറേഞ്ച്മെൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ കിച്ചണിൽ ഗ്രോസറിയൊക്കെ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേക സന്തോഷമാണ്. നമ്മൾ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് ബോട്ടിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് 1 മന്ത് കൂടുമ്പോൾ ഞാൻ എല്ലാം ഇപ്പോഴും ഈ ഒരു ഷെൽഫ് ക്ലീൻ ചെയ്ത് ഇടാറുണ്ട്, ആ ഒരു പൊടിയോ മാറാലൊക്കെ ഉള്ളെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ അടഞ്ഞ് ക്ലോസ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ പൊടിയൊക്കെ പിടിക്കാനുള്ള പൊടിയൊക്കെ പിടിക്കുന്നത് നമ്മൾ സാധനങ്ങളൊക്കെ എപ്പോഴും എടുക്കുന്നതൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1 മന്തിൽ ഒരിക്കൽ ഞാനിത് ഫുള്ളായിട്ടൊന്ന് ആ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ പുതുതായിട്ടൊന്ന് മാറ്റിയിട്ട് അതൊക്കെ വിരിച്ച് കൊടുക്കുന്നുണ്ട്. പൊടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ തലേ ദിവസം തന്നെ ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് ഒഴിഞ്ഞിട്ടുള്ള ബോട്ടിലും കാര്യങ്ങളും കണ്ടെയ്നറും എല്ലാം തന്നെ ഒന്ന് കഴുകി തുടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രോസറി ഐറ്റംസൊക്കെ ഒന്ന് മേടിച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ കിടക്കും, ഒരു ഒതുക്കില്ലാതെ. അപ്പോൾ നമ്മൾ കണ്ടെയ്നറൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്കിങ്ങനെ ഒഴിപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സാധനങ്ങളൊക്കെ തട്ടി ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ കുപ്പികളിലൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെറുതിൽ മുതലേ നല്ല ഇഷ്ടമാണ് ഇതുപോലെ ബോട്ടിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. കൂടുതലും ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽസും കണ്ടെയ്നറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ബ്രൂസിൻ്റെ ഇങ്ങനത്തെ പാക്കറ്റാണ് ഞാൻ മേടിക്കുന്നത്. വലിയ പാക്കറ്റ് മേടിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കട്ട പിടിക്കാറുണ്ട്. അപ്പോൾ അതാകുമ്പോൾ ഇതാവുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം ഒരു ഐറ്റംസ് ബോട്ടിൽസിൽ കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഞാൻ ഫ്രീസർ വെജിറ്റബിൾ ബോക്സിലാണ് ഇട്ട് വയ്ക്കാറുള്ളത് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ വെജിറ്റബിൾ ബോക്സൊക്കെ ഓൾറെഡി ഫില്ലാണ്. ഞാനിപ്പോൾ തലേന്ന് തന്നെ കുറേ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഒന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ചീത്തയായി പോവും. അപ്പോൾ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചിട്ടുള്ള ആ ഒരു ബാക്കി വന്നിട്ടുള്ള ആ ഒരു കവറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഇതുപോലെയാണ് ഇട്ട് വയ്ക്കാറുള്ളത്. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുക്കാറുണ്ട് ഇതിനകത്തുനിന്ന് തന്നെ. പിന്നെ ഇതുപോലൊരു ഷെൽഫിൽ ഞാൻ ഇതുപോലെ പാക്കറ്റ് കുഞ്ഞു പാക്കറ്റിലുള്ള ഐറ്റംസൊക്കെ ഇങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ ഓപ്പൺ ഷെൽഫിലാണ് ഇട്ട് വയ്ക്കാറുള്ളത്. നമ്മളത് മീഷോ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്, ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ 1 മന്ത് നമ്മളിതുപോലെ ഗ്രോസറി അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളെങ്ങനെയാണ് അറേഞ്ച് ഒക്കെ ചെയ്യുക എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുട്ടികളില്ലാത്തപ്പോൾ എനിക്ക് അറേഞ്ച് ചെയ്യാനാണ് കൂടുതൽ എളുപ്പം. കാരണം അവർ ഈ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊക്കെ പോകും. അപ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയത് ശേഷമാണ് എനിക്ക് ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. Thank you.
1 മന്തിൽ എല്ലാ പ്രാവശ്യവും നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഗ്രോസറി അറേഞ്ച്മെന്റ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പിന്നെയും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ കിച്ചണിലൊക്കെ ഇങ്ങനെ സുന്ദരിയായിട്ട് നമ്മുടെ കിച്ചനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ കാര്യങ്ങളൊക്കെ മേടിച്ച് വീണ്ടും ഫില്ല് ചെയ്ത് വീണ്ടും അറേഞ്ച് ചെയ്തൊക്കെ വെക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണല്ലോ നമ്മുടെ കിച്ചണിൽ. അപ്പോൾ നമ്മൾ അറേഞ്ച്മെന്റ്സ് മൊത്തത്തിൽ ആയിട്ടുണ്ട്, അരിയും കാര്യങ്ങളും എല്ലാം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊന്ന് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫ്രീ ആവും. അപ്പോൾ ഞാൻ വിൻഡോസ് ഒക്കെ ഒന്ന് ക്ലീൻ തുറന്നിടുന്നുണ്ട്. എനിക്കിങ്ങനെ അടച്ചിട്ട സ്ഥലത്ത് ഇങ്ങനെ ജോലി ചെയ്യുന്നതും ഇരിക്കുന്നത് എന്തൊരു വിമ്മിഷ്ടമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ ഡോറും വിൻഡോസ് ഒക്കെ തുറന്നിട്ട് അങ്ങനെ എനിക്കിരിക്കാനാണ് ഭയങ്കര ഇഷ്ടം. ഒരു 2-3 വീക്സ് കൂടുമ്പോൾ ഇതുപോലെ ഹോബ് മൊത്തത്തിലായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഫുഡൊക്കെ ഇതൊക്കെ കുക്ക് ചെയ്യുന്ന ടൈമിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലായിട്ട് ഫുള്ളായിട്ട് ഒന്ന് എന്താണ് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഒരു 2 വീക്സിലൊരിക്കൽ തന്നെ ഫുൾ ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. ഡീപ്പ് ക്ലീൻ ചെയ്തിടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു അടിപൊളിയായിട്ടിരിക്കും നമ്മുടെ ഹോബും കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഇതിൻ്റെ സ്പ്രേയും കാര്യങ്ങളൊക്കെ ഞാൻ മീഷോ നിന്ന് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടവൽ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് നമ്മളൊന്ന് തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു ബർണറും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ മൊത്തത്തിൽ നമുക്ക് കിച്ചണിൻ്റെ ആ ഒരു കൗണ്ടർ ടോപ്പ് ഫുള്ളായിട്ട് ഒന്ന് തുടച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. കൗണ്ടർ ടോപ്പ് ഫുള്ളായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കിച്ചനൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫുൾ 1.25% ഡ്യൂട്ടി ക്ലിയർ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വളരെ നമുക്ക് സമാധാനത്തിൽ കുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കിച്ചനൊക്കെ നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കുക. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റാ.